ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ബെനിഫിറ്റ് പേയിൽ നമ്മളുടെ അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ നമ്മളുടെ കാർഡും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഓൺലൈനിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്ത ആളുകൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓൺലൈനിൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാം. ഇനി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. അതല്ല നിങ്ങളെൻ്റെ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ബെനിഫിറ്റ് പേയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും അതേപോലെ തന്നെ നമ്മളെ എ ടി എം കാർഡും നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എല്ലാ കൂട്ടുകാരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിറ്റ് പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കില്ല കാണാൻ സാധിക്കുക. ഞാൻ എൻ്റെ കാർഡും അതേപോലെ തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ട് ആഡ് ന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് കാർഡ് എന്നും ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത്, അതല്ല നിങ്ങൾക്ക് കാർഡാണ് നിങ്ങളുടെ എ ടി എം കാർഡാണ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് കാർഡ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പേര് നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ കാർഡ് നമ്പർ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറയും. ആ ഒരു കാർഡ് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് എക്സ്പയറി ഡേറ്റ് അത് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. ആ ഒരു എക്സ്പയറി ഡേറ്റും ആ ഒരു ഇതും നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഈ ഒരു ബെനിഫിറ്റ് പേയിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ഏത് ബാങ്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണോ ഫുൾ നെയിം നമ്മൾ അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു നെയിം നമ്മളുടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് നെയിം ഏതാണോ അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുടെ സി പി ആർ നമ്പർ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബെനിഫിറ്റ് പേയുമായിട്ട് നമുക്ക് ആഡ് ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു ബെനിഫിറ്റ് പേയിലേക്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തു, നമ്മളുടെ എല്ലാ കാർഡുകളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരാൾക്ക് ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റർ എമൗണ്ട് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇവിടെ നമുക്ക് ആ ഒരു എമൗണ്ട് എത്രയാണോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ശേഷം ആ ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതല്ല നമ്മളെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാണ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോൺടാക്റ്റ് ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആളുകൾക്കും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബാലൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എത്ര ആളുകൾക്ക് നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബെനിഫിറ്റ് പേയുമായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.